ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു ചെടിയിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ പേരാണ് ക്രീപ്പിംഗ് ചാർലി. ഇതൊരു ഗ്രീൻ കളറ് ലീഫാണ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ നല്ല ഗ്രീൻ ആയിരിക്കും. ഇത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ കുറച്ച് വെയിൽ തട്ടുന്ന ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറ് വന്നിട്ടുള്ളത്. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വാടിയ പോലെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കട്ട് പീസുകൾ എടുത്തിട്ടും അതേപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ കൂടുതൽ കെയറൊന്നും കൊടുക്കാതെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണത്. ഹാങ്ങിങ് പ്ലാന്റ്സുകൾ എപ്പോഴും തന്നെ നല്ലോണം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില ഹാങ്ങിങ് പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളിൽ കരിഞ്ഞു പോകുക, അതേപോലെ തന്നെ നിറവ്യത്യാസം അങ്ങനത്തെ ഒക്കെ കാണപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് വെക്കുക. അതേപോലെ തന്നെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ആ ചെടികളിൽ വന്ന് തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫിൽഡൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റാണ്. ഫിൽഡൻഡ്രോൺ ഹെഡ്രസിയം അല്ലെങ്കിൽ ഫിൽഡൻഡ്രോൺ ബ്രസീൽ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഫുൾ ഗ്രീൻ കളറിൽ സെൻറ്ററിലായിട്ട് ലൈറ്റ് ഗ്രീൻ വരുന്നതാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഹാങ് ആയി കിടക്കും. പിന്നെ ഞാൻ വെക്കുന്ന ഓരോ പോട്ടുകൾ ഭംഗിയുള്ള പോട്ടുകളാണെങ്കിൽ ആ പോട്ടും ആ ചെടിയും കാണുന്ന രീതിയിലാണ് ചെടികൾ സെറ്റ് ചെയ്യാറുള്ളത്. ഇതൊക്കെ രണ്ട് ചെറിയ കട്ട് പീസ് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇപ്പോൾ നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സും ഇതേപോലെ വല്ലാതെ മഴ തട്ടാത്ത രീതിയിൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തായിട്ടാണ് എല്ലാതും വെച്ചിട്ടുള്ളത്. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് പിലിയോണിയ റിപ്പൻസ് അല്ലെങ്കിൽ വാട്ടർ മില്ലൺ ബിഗോണിയ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഇലകൾ തന്നെ ഒരു വാട്ടർ മില്ലൺ ഷേപ്പ് പോലെയാണ് വരുന്നത്. പോട്ടൊക്കെ തിക്കായിട്ട് നിൽക്കുന്ന നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇത്. ഇതിന് ഫ്ലവേഴ്സുകളൊക്കെ ഉണ്ടാവും. ഫ്ലവറൊന്നും അത്ര ഭംഗിയുള്ളതൊന്നുമല്ല. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. പുതിയ ചെടികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ കട്ട് പീസുകൾ മുറിച്ചിട്ട് തന്നെയാണ്. ചെറിയൊരു കട്ട് പീസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതേപോലെ വളർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു ചെടിയുടെ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പോട്ടി മിക്സിൽ എപ്പോഴും ഞാൻ ചാണകപ്പൊടിയാണ് എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സിനും യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് ടാങ്കിൾഡ് ഹേർട്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ റീപോട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ആയി വരുന്നേ ഉള്ളൂ. ഈ ഒരു പോട്ടൊന്നും കാണാത്ത രീതിയിൽ ഫുൾ കവർ ചെയ്ത് നിന്നിരുന്നു ആദ്യമൊക്കെ. പിന്നെ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും റീപോട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇല വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കട്ട് പീസ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഒരു ഇലയൊക്കെ ഇങ്ങനെ താഴ്ത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഇലകളൊക്കെ ഒരു സെക്കുലൻ്റ് ടൈപ്പിൽ പെട്ടതായതുകൊണ്ട് തന്നെ വെള്ളം ഓവറായി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ അഴുകി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് പെപ്രോമിയ പ്ലാന്റാണ്. പെപ്രോമിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലീഫിൽ ഗ്രീൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നാണ്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ അഴുകിയിട്ട് ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ രണ്ട് വെറൈറ്റികളുണ്ട്. അപ്പോൾ മറ്റേത് കുറച്ച് ചെറുതായതുകൊണ്ടാണ് കാണിക്കാത്തത്. ലൈറ്റ് ഗ്രീനാണ് വരുന്നത്. ഇത് ഡാർക്ക് ഗ്രീൻ ലീഫ് വരുന്നുണ്ട്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകൾ ഇതിൽ കാണാൻ പറ്റും. റെഡ് കളറിലാണ് ഫ്ലവർ വരുന്നത്. ഇനി ഇൻഷാല്ലാ ഞാൻ ഇതിൽ ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ വെച്ചിട്ടും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കട്ട് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് പെർപ്പിൾ ഹാർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണിത്. അപ്പോൾ ഈ ഒരു കളർ ഇതിന് യഥാർത്ഥ കളർ ഇതിന് കിട്ടണമെങ്കിൽ നമ്മളിത് നല്ലോണം വെയിലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം. വെയിലില്ലെങ്കിൽ വെയിൽ കുറഞ്ഞ് നല്ല ഷെയ്ഡിലൊക്കെയാണ് ഇത് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കളറായിരിക്കില്ല. നല്ലോണം ഡാർക്ക് ഗ്രീൻ ലീഫൊക്കെ ആയിരിക്കും ഇതിന് വരിക. അതുപോലെ തന്നെ ഇതിലൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള കുഞ്ഞ് ഫ്ലവേഴ്സുകളാണ് ഇതിനുണ്ടാവുക. ഫ്ലവറുകളെക്കാളും കൂടുതലും മെയിനായിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ കളേഴ്സ് തന്നെയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുക. ഇതിനെ നമുക്ക് ഹാങ് ചെയ്തിട്ടൂടാം, അല്ലെങ്കിൽ നിലത്ത് പോട്ടുകളിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മണ്ണിലേക്കൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ലോണം ബുഷായിട്ട് വളർന്നിട്ട് നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണത്. ഇതൊക്കെ പിന്നെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ ഞാനത് കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ മണി പ്ലാന്റൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനതൊന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല.
ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിപ്പോൾ ഹാങ് ഇതിടാനായിട്ടില്ല, കുറച്ചുകൂടി വളർന്നിട്ട് വേണം ഹാങ്ങിങ് ബോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് പിലിയ ഡെപ്രേസ് അല്ലെങ്കിൽ ബേബി ടിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പോലത്തെ ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതൊക്കെ സ്പൈറൽ പ്ലാന്റുകളാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണിത്. അപ്പോൾ നല്ലവണ്ണം പോട്ടൊക്കെ തിക്കായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. നമുക്കിത് ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നാണ്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയൊക്കെ ചെറിയ കിഴങ്ങുകളാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ചീഞ്ഞളിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്, ചെടി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മളെപ്പോഴും എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഫിലഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഫിലഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി, അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ലെമൺ ഗ്രീനാണ് ഇതിന് വരുന്നത്. ഇത് ബിഗോണിയാണ്. ബിഗോണിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ നല്ല ഭംഗിയായി പോട്ടൊക്കെ ഫുൾ കവർ ചെയ്ത് നന്നായിട്ട് തൂങ്ങിക്കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണിത്. ഇതിൻ്റെ കളറും തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലം ആയി കഴിഞ്ഞാലാണ് ബിഗോണിയ ചെടികൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞിട്ട് ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ശക്തമായ മഴ പെയ്യുമ്പോൾ നമ്മളതൊരിക്കലും പുറത്ത് വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നല്ലോണം ഷെയ്ഡിലൊക്കെ കൊണ്ടുവന്ന് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയാലും വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക തന്നെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതെനിക്ക് ഈ ഇടയായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് നമ്മുടെ സാധാ വാൻഡ്രിങ് ഷൂവിൻ്റെ ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിലൊരു വൈറ്റ് കളറാണ്, ഗ്രീൻ ലീഫിലൊരു വൈറ്റ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൽ ചിലതിലൊന്നും ലീഫിൽ വൈറ്റ് കളർ വന്നിട്ടില്ല. അപ്പോൾ നല്ലോണം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് തന്നെ നമ്മളത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ കുറച്ചുകൂടി വളർന്നിട്ട് വേണം അത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് ഫ്ലവർ ചെയ്യുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകളായിരിക്കും ഏറ്റവും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതാ അതിൽ ഏറ്റവും നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു എപ്പീസിയ ഫ്ലെയിം വലറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിറയെ ഏത് ടൈമിലും പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കയ്യിലുള്ളത് രണ്ട് വെറൈറ്റികളാണ് ഇപ്പോൾ ഇത്രയും പോട്ട് നിറഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഉണ്ട് ചെറിയ ചെറിയ കട്ട് പീസുകളാണ് വേറെയും കളർ ഫ്ലവേഴ്സുകൾ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്നിട്ട് ഇനി കാണിക്കാം. ഇത് പെഡ്ലാന്തസ് കേളി പിങ്കാണ്. ഇതെൻ്റെ കയ്യിൽ ഒരുപാട് പോട്ട് നിറയെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. വളരെ സാവധാനത്തിൽ ഇത് വളരുള്ളൂ. പറ്റ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ വെള്ളം കൂടിയിട്ടായിരുന്നു നശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം കൂടാൻ ഇതിന് പറ്റില്ല. അതുപോലെ തന്നെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വീണ്ടും ഞാൻ ചെറിയൊരു പോട്ടിലൊക്കെ വെച്ചിട്ട് വേരൊക്കെ പിടിപ്പിച്ചെടുത്തതാണ്. നല്ലോണം ബ്രൈറ്റ് ലൈറ്റൊക്കെ കിട്ടുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടുന്ന് മാറ്റി കൊടുക്കണം. ഇതൊരു ഡിസ്റ്റീഡിയ വെറൈറ്റിയാണ്. പോട്ടൊന്നും കാണാത്ത രീതിയിൽ അത്രയും കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊക്കെ ഒന്ന് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.